ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു ജനാധിപത്യ സർക്കാർ ഒരു മതാധിപത്യ സർക്കാരിനേക്കാൾ അധപതിക്കാൻ പാടില്ല എന്നുള്ളതിന് തെളിവാണ് ഇന്ന് ഈ കേരളക്കര കണ്ടുകൊണ്ടിരിക്കുന്ന മാധ്യമവേട്ട. ഒരു സ്വേച്ഛാധിപതിയായ ഭരണാധികാരി പോലും ചെയ്യാത്ത കർത്തവ്യങ്ങളാണ് ഈ ചെയ്യുന്നതെല്ലാം. ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര സംസ്കാരത്തിലേക്കാണ് ഈ ആധുനിക ജനതയെ ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഒക്കെ കൂച്ചു വിലങ്ങിട്ട് തങ്ങൾക്ക് തന്നെ യഥേഷ്ടം വാഴാമെന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നതെങ്കിൽ അവസാനത്തെ ഓരോ ജനാധിപത്യ പൗരനെയും ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഇവർക്ക് അതിന് സാധിക്കൂ. പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയുടെ തരംഗമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ തങ്ങൾക്കെതിരായി എന്ത് സംഭവിച്ചാലും ഏത് രൂപത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചാലും അവരെ എല്ലാവരെയും ഇല്ലാതാക്കാനുള്ള ഒരു നയമുണ്ടല്ലോ, അത് തീർത്തും ശരിയല്ല. ഇപ്പോൾ പീയൂഷ് നൽകിയ ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടതാണ്, മണൽ മാഫിയയെ കുറിച്ച് അവർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സംശയമില്ല. അതുപോലെ നിലമ്പൂരിലെ ഭൂമി കയ്യേറ്റത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അനധികൃതമായ ഇടപെടലുകളെ സംബന്ധിച്ച് ആഫ്രിക്കൻ യാത്രയെക്കുറിച്ചും സ്വർണ്ണ ഖനിയെക്കുറിച്ചും ഇതൊക്കെ പുറം ലോകം അറിയേണ്ടത് തന്നെയല്ലേ? ഇത് പുറം ലോകത്തെ അറിയിച്ചു എന്ന കാരണത്താൽ മറുനാടൻ ഷാജനും ആ കുടുംബാംഗങ്ങൾ മുഴുവനും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വനിതാ ജീവനക്കാരുടെ വീടുകളും അതുപോലെ അവരുടെ ബന്ധുവീടുകളും അവരുടെ സുഹൃത്തുക്കളുടെ വീടുകളിലും ഒക്കെ പോലീസ് കയറി ഇറങ്ങുകയാണ്. രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ഒരു ജേർണലിസ്റ്റായി പോയതിന്റെ പേരിൽ അവരുടെ വീട്ടുകാരൊക്കെ ഇത്രയധികം പീഡനങ്ങൾ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? ഇതെന്താ ഉത്തരേന്ത്യയോ? പഴയ ഉത്തരേന്ത്യയെ പോലെയല്ലേ ഇത് കേരളമായി കൊണ്ടിരിക്കുന്നത്? ഇതെന്താ ഉത്തര കൊറിയയോ? ഉത്തര കൊറിയ പോലും ഇതിനേക്കാൾ എത്രയോ ഭേദമുണ്ടെന്ന് പറയാം. ഇത്തരം വാർത്തകൾ പുറത്തു വന്നതിന്റെ പേരിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ മാത്രമല്ല, വിരോധം മാത്രമല്ല, ഉന്മൂലനം ചെയ്യാനുള്ള ആശയമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ലണ്ടനിൽ ഇരുന്ന് ഷാജൻ സ്കറിയ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത എഡിറ്റർ എഡിറ്റ് ചെയ്യുന്നു, അത് അപ്ലോഡ് ചെയ്യുന്നു, ആ വാർത്ത ജനങ്ങൾ കാണുന്നു. ആ വാർത്ത അപ്ലോഡ് ചെയ്ത ഹാർഡ് ഡിസ്കും കമ്പ്യൂട്ടറും പോലീസ് നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെന്തിനാണ് ആ മാധ്യമ സ്ഥാപനത്തിലെ മുഴുവൻ കമ്പ്യൂട്ടറുകളും കൊണ്ടുപോകുന്നത്? ഇതിനൊന്നുമെതിരെ ആരും ശബ്ദിക്കില്ല എന്നുള്ള ധാർഷ്ട്യം തന്നെയാണ് ഇവർക്കതിന് പിന്നിൽ. ഭരണകൂടത്തിന്റെ ഭീകരതയെ സംബന്ധിച്ച് ഒരാളും സംസാരിക്കാൻ പാടില്ല. ഞങ്ങളാണ് ഏറ്റവും നല്ല ഭരണക്കാർ, ഞങ്ങളെപ്പോലെ ആരുണ്ട് നവോത്ഥാന നായകന്മാരെന്ന് പറഞ്ഞ് ഗീർവാണം അടിച്ചുകൊണ്ട് നടന്നാൽ വളരെയധികം സന്തോഷമാണ്. ഈ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെ സംബന്ധിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അത്രയും കാലം കൂടെ നിർത്തി സ്വപ്നയെ കൊണ്ട് ഡോളറും സ്വർണവും ഒക്കെ കടത്തി യഥേഷ്ടം പണമുണ്ടാക്കി തലമുറകളോളം തിന്നാനുള്ള പണവും കോടിക്കണക്കിന് വിലമതിക്കുന്ന ഫ്ളാറ്റുകളും ഒക്കെ സ്വന്തം പേരിലാക്കിയെടുത്ത ശേഷം കറിയിലിടുന്ന കറിവേപ്പില പോലെ ആ പെണ്ണിനെ എടുത്ത് പുറത്തിട്ടപ്പോൾ ആ പെണ്ണ് തുറന്നടിക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ ജനതയെ ഇവർ കാപഠ്യക്കാരാക്കുന്നതിനെ സംബന്ധിച്ച്, വിറ്റു തുളയ്ക്കുന്നതിനെ സംബന്ധിച്ച് ആ പെണ്ണൊരുത്തി ഈ കേരളക്കരയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതൊക്കെ പത്രമാധ്യമങ്ങളോട് മീഡിയയോട് തുറന്നു പറഞ്ഞു. അതിന്റെ പേരിൽ നൂല് വസ്ത്രം പോലുമില്ലാതെ സ്വപ്ന ജയിലിൽ കിടന്നനുഭവിച്ചതും DIG തന്നെ ചവിട്ടിക്കൂട്ടി ഒരു മൂലക്കിരുത്തിയതും ഒക്കെ പിന്നീട് സ്വപ്ന തന്നെ തുറന്നു പറയുകയുണ്ടായി. ഭരണകൂടത്തിന്റെ ഭീകരതയെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഉടനെ തന്നെ അവരെ കൽത്തുറങ്കിൽ അടയ്ക്കുകയും അവരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്ന സിദ്ധാന്തമുണ്ടല്ലോ, അത് ഈ ജനാധിപത്യ രാജ്യത്ത് നിലപ്പോകില്ല. ശ്രമങ്ങളാണ് സംസ്ഥാന ഭരണത്തിലെ ഉന്നതരും ചില MLA മാരും ചേർന്ന് നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ പോലീസിന്റെ ഈ നടപടിക്കെതിരെ മാധ്യമ മേഖലയിൽ നിന്നും നിരവധി കോണുകളിൽ നിന്നും വലിയ വിമർശനമാണ് ഉയർന്നത്. ഈ നടപടി ഷാജി മസ്കറിയെ ഈ ഭരണകൂടത്തിനെതിരെ ചെയ്ത വാർത്തകളുള്ള പകതീർക്കലാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അഡ്വക്കേറ്റ് KM ഷാജഹാൻ പറഞ്ഞു. മറുനാടൻ വേട്ടയ്ക്കെതിരായ ചാനൽ ചർച്ചയിലാണ് അദ്ദേഹം തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. ജനടിവിയാണ് ചർച്ച നടത്തിയത്. PVNR MLA യുടെ നിലവാരം പാതാളക്കുഴിയിൽ താണതാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തൊരു അസംബന്ധമായി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പോയിരുന്നു പരിശോധിക്കാം. പക്ഷെ ഈ മൊത്തം കമ്പ്യൂട്ടറും മൊത്തം പിന്നെ ലാപ്ടോപ്പും മൊത്തം മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് ഏത് നിയമത്തിലാണ് ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഞാനൊരു നിയമത്തിലും കണ്ടിട്ടില്ല. ഇത് റൈറ്റ് ടു പ്രൈവസിയുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ പോലീസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണിക്കുന്നത് ഏറ്റവും വലിയ വൃത്തികേടാണ്. ഈ വൃത്തികേട് കാണിക്കുന്നത് ഷാജൻ സ്കറിയ ഈ ഭരണകൂടത്തിനെതിരെ ചെയ്ത വാർത്തകളോടുള്ള പക തീർക്കാൻ വേണ്ടി ഈ P ശശിയും അയാളുടെ കുറെ കാളികൂലി സംഘങ്ങളായിട്ടുള്ള ചില പോലീസുകാരും, കാളികൂലി സംഘങ്ങൾ അതായത് നമ്മുടെ G ശക്തിധരന്റെ വാക്ക് കടമെടുത്താൽ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഷാജൻ സ്കറിയ സർക്കാരിനെതിരെ ചെയ്ത വാർത്തകൾക്ക് ഷാജൻ സ്കറിയോട് പക തീർക്കുക, ഒന്ന്. രണ്ട്, ഇത് മറ്റ് ഓൺലൈൻ ചാനലുകളും നോക്കിക്കോ, നിന്റെ എല്ലാം വീടുകളിൽ ഞങ്ങൾ കയറും, നിന്റെ എല്ലാം ഈ പറഞ്ഞ പോലെ അടുക്കള കക്കൂസ് വരെ ഞങ്ങൾ മാന്തും, നിന്റെയൊക്കെ ബന്ധുക്കളുടെ വീട്ടിൽ ഞങ്ങൾ കയറും, അതുകൊണ്ട് മര്യാദയ്ക്ക് സർക്കാരിന് അനുകൂലമായി നിന്നോണം, അല്ലെങ്കിൽ ഇത് സംഭവിക്കും എന്ന് ഒരു സൂചന അവർക്ക് കൊടുക്കുക. ഇവിടെ PVNR എന്നും പറഞ്ഞൊരു MLA ഉണ്ട്, അയാൾ ഒരു MLA ആണ്. അതായത് പിന്നെ പിന്നെ നിലമ്പൂരുകാരുടെ ഗതികേട് എന്ന് മാത്രം മനസ്സിലാക്കി, അയാൾ ഒരു MLA ആണ്. അയാള്
ആരാണെന്നാ ഞാൻ ചോദിക്കുന്നത്. ആ ആരാണ് അയാൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾക്ക് മാന്യമായി സംസാരിക്കാനറിയാവോ? ഈ പി വി അൻവർ എം എൽ എന്ന് പറഞ്ഞ ആൾക്ക് അയാൾക്ക് മാന്യമായി സംസാരിക്കാൻ അറിയില്ല. അയാൾ എടാ പോടാ നീ വാടാ പൂട്ടിക്കും മറ്റവൻ മറിച്ചോ എന്നൊക്കെ പറയുന്ന ഇയാൾ, ഇയാളുടെ നിലവാരം പാതാളക്കുഴിയിലേക്കും താണതല്ലേ? ഇയാളുടെ നിലവാരം പാതാളക്കുഴിയിലേക്കും താണത്. അയാൾ ആരാണെന്നാണ് അയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? അയാളുടെ വിചാരം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രിയാണെന്നാണോ? അയാളാണോ ഇവിടെ ഇവിടെ ഷാജംസരയുടെ പിന്നെ ഷാജംസരയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കോടതി? അയാൾ കഴിഞ്ഞ ദിവസം എഴുതിയിരിക്കുക, അയാൾക്ക് തലയ്ക്ക് വെളിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അയാൾ കഴിഞ്ഞ ദിവസം എഴുതി വെച്ചിരിക്കുകയാണ്, ഞാനിതുപോലെ ഗുണ്ടാ പ്രവർത്തനങ്ങളൊക്കെ എന്റെ ഫോണിലെ മോണിറ്റർ ഞാൻ കാണിച്ചു തന്നെ, ഗുണ്ടാ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യും എന്റെ കോടതിയിൽ ഷാജന്റെ കേസെടുത്തത്. ഇയാൾ ആരാണ്? ഇയാൾ ആരാണ്? ഇയാൾക്ക് കോടതിയോ? ഇയാൾ ഭരണഘടനയുടെ കീഴിലാണ് ഇവിടെ ജീവിക്കുന്നത്. ഇയാൾ സിവിൽ നിയമങ്ങൾക്കും ക്രിമിനൽ നിയമങ്ങൾക്കും അടിപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാധാരണ മനുഷ്യനാണ് അയാൾ. അയാൾ വന്നിട്ട് പറയുകയാണ് അയാൾക്ക് കോടതി ഉണ്ടെന്ന്. അയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ ചോദിക്കുന്നത്? ഇനി അയാൾ എന്ന് പറഞ്ഞ അയാളെ പോലൊരു നീചനും നികൃഷ്ടനും ഒരു വൃത്തികെട്ടവനും ഈ കേരളത്തിലുണ്ടോ? അയാൾക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങളുണ്ടോ? അയാൾ 1995 മനാഫ് എന്ന് പറയുന്ന ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനെ കൊന്ന കേസിലെ പ്രതിയാണ് അയാൾ. എങ്ങനെയാണെന്നറിയോ രക്ഷപ്പെട്ടത്? ഒന്നാം സാക്ഷി കൂറുമാറി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് ഞാൻ അയാളോട് പറയുകയാണ്, അയാളോട് പിണറായിന് വേണ്ടി കിടന്ന് വലിയ വാചാടവം നടത്തുന്നുണ്ടോ, അയാളോട് ഞാൻ പറയുകയാണ് അയാൾക്ക് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത്, ഈ കൊലക്കേസിൽ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത് പിണറായി സർക്കാരാണ്. അയാളെ മറ്റേ ഓർമ്മയില്ലേ, മറ്റേ എന്താണ് കക്കാടം കോയിലിൽ അയാൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള വൃത്തികേടുകൾ, അവിടെ നടത്തിയിട്ടുള്ള ലംഘനങ്ങൾ, അങ്ങനെ ഒരു 10-15 ക്രിമിനൽ കേസുകളുള്ള ആളാണ് ഈ പി വി അൻവർ. എന്നിട്ട് ഈ പി വി അൻവർ പറയുകയാണ് നാളെ നീ നോക്കോ, നാളെ നീ അത് കഴിഞ്ഞ് ഈയിടെ ഇത് ആരാണ് ഇയാൾ? എനിക്കാണ് നീ വാടാ പോടാ നീ ആരാണെന്ന് എനിക്ക് ചോദിച്ചാൽ അറിയാൻ പറ്റുന്നില്ല. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പിന്നെ ആർജവം ഇല്ലാഞ്ഞിട്ടല്ലേ ഇയാളെയൊക്കെ മൂലക്കിരുത്താൻ, ഇയാളെ മൂലക്കിരുത്തണ്. അപ്പൊ ഇയാൾ തീരുമാനിക്കുന്നു, പോലീസ് ചെയ്യുന്നു. അപ്പൊ പോലീസിന്റെ മുകളിലാണോ ഇയാൾ? ഇങ്ങനെ ചോദിക്കാൻ ആർജവമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഈ കേരളക്കരയിൽ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് കെ എം ഷാജഹാൻ. അതായത് പി വി അൻവർ എം എൽ എയുടെ സകലമാന ചെറ്റത്തരങ്ങളും തെണ്ടിത്തരങ്ങളും ഗുണ്ടായിസവും ക്രിമിനലിസവും എല്ലാം വ്യക്തമായും വലിച്ചു കീറി ജനമധ്യത്തിൽ ഒട്ടിക്കുകയാണ് കെ എം ഷാജഹാൻ ചെയ്യുന്നത്. ഭരണകൂടത്തിന്റെ ഇത്തരം ഭീകരതയെ സംബന്ധിച്ച് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കഴുത്ത് വെട്ടിക്കളയുമോ ഇവർ? മറുനാടൻ വേട്ടയ്ക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളെയൊക്കെ അവരെ മുമ്മാക്കി കാണിച്ചു പേടിപ്പിക്കുവാണോ? ഇതെന്താ ജനാധിപത്യമല്ലേ? ഇവിടെ നടക്കുന്നെന്താ? ഗോത്രകാലത്ത് പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും പോലും ഇത്തരം കിരാതമായ ഒരു ഭരണം ശത്രുക്കളുടെ നേരെ കാണിച്ചിട്ടില്ല. ഇത് വ്യക്തിവൈരാഗ്യം തീർക്കലാണ്. ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് ഇരച്ചു കയറുക, ആ സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറും മറ്റ് എക്യുപ്മെന്റ്സും ഒക്കെ എടുത്തോണ്ട് പോകുക, വനിതാ ജീവനക്കാരുടെ വീടുകളിലും കക്കൂസുകളിലും അടുക്കളകളിലും ഒക്കെ കയറി ഇറങ്ങുക, അവരുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾക്ക് പോലും സ്വസ്ഥമായി വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല, രാത്രിയെന്നും പകലൊന്നും ഇല്ലാതെ അവരുടെ വീടുകളിലൊക്കെ റെയ്ഡ് റെയ്ഡ് എന്ന് പറഞ്ഞ് നടക്കുക. ഈ നാട്ടിലാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദിയായ റൌഫ് ഇവിടെ ചുറ്റി നടന്നത്. ലൂക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ശേഷവും ഒരു മാസക്കാലം ഇന്നോവയിൽ കോയമ്പത്തൂരിലും മറ്റുമൊക്കെ ചുറ്റി നടന്നു റൌഫ്. ഇവിടെ റൌഫിന്റെ വീടിന്റെ മുറ്റത്ത് ചവിട്ടാൻ പോലും ഒരു കാക്കിയിട്ട പോലീസുകാരൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഒടുവിൽ റൌഫിനെ കൂട്ടാൻ NIA അവതരിച്ചത് കൊണ്ടാണ് സാധിച്ചത്. ഈ നാട്ടിലായിരുന്നു നസീർ എളമരവും എളമരം നസറുദ്ദീനും സത്താറും ഒക്കെ യഥേഷ്ടം വിഹരിച്ചത്. അവരുടെയൊക്കെ മുറ്റത്ത് ചവിട്ടാൻ ധൈര്യം കാണിക്കാത്ത കാക്കി പോലീസുകാർ ഇന്ന് മറുനാടൻ ചാനലിൽ കയറി ഇറങ്ങുകയാണ്. ചാനലിലെ വനിതാ ജീവനക്കാരെ തടങ്കലിലാക്കുകയാണ്. ഇതെന്താ വെള്ളരിക്ക പട്ടണമോ? ഇതിനെതിരെ ശബ്ദിക്കാൻ ശക്തമായ രൂപത്തിൽ ഒരു പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രതിപക്ഷം വാപോയ ഒരു കോടാലി ആയതുകൊണ്ടും എങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാമെന്നും പറഞ്ഞ് റിസർച്ച് ചെയ്ത് നടക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് നിങ്ങളുടെ ഒപ്പമാണ് എന്ന് ഒരു മുഴത്തിന് 300 പറഞ്ഞു പറഞ്ഞു നടക്കുന്ന വി ഡി സതീശൻ ഇതൊന്നും കാണുന്നില്ലേ? അതുകൊണ്ടാണല്ലോ ഷാജൻസ്കറിയയുടെ ആവശ്യം ഇവിടെ അനിവാര്യമായി വരുന്നത്. അതുകൊണ്ടാണല്ലോ കർമ്മ ന്യൂസ്, ന്യൂസ് ഇന്ത്യ മലയാളത്തെയും ഒക്കെ ജനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. നന്ദി.